നമസ്കാരം. ഹായ് പറഞ്ഞേ. അപ്പോഴേ ഇന്ന് നേരം വെളുത്തതേ കടയിലേക്ക് പോകാനായുള്ള ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പം എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെക്കൻഡ് രണ്ടാമത്തെ നിലയിൽ കുറച്ച് നമ്മൾ ഒല്ലൂരത്തെ വീട്ടിൽ സുജിമോളുടെ വീട്ടിലെ കുറച്ച് സ്പേസും കൂടി ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ സൺസൈഡ് എന്തിട്ട് പറയാം, ആ സൺസൈഡ് വാർക്കയാണ്. അപ്പോൾ അത് ഇന്നലെ രാത്രി ആയപ്പോഴാണ് നമ്മുടെ ബിജു, അതായത് എൻജിനീയറും കോൺട്രാക്ടറുമായ ബിജു നമ്മളോട് പറയുന്നത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലേ, കുറച്ച് അത് അധികം ഏരിയയിലല്ലോ. അപ്പോൾ ഒരു അഞ്ചെട്ട് ആളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആള് വിചാരിച്ചിട്ടുണ്ടാവും ചോറിൻ്റെ കാര്യമൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ എന്തേ ഇത്ര നേരം വൈകിട്ട് പറയണേ, ഞാൻ കടയിൽ നിന്ന് വല്ല പച്ചക്കറി എന്തെങ്കിലും എടുത്തുകൊണ്ടിരുന്നാൽ എനിക്കൊന്നും പറ്റിയില്ല ബിജു എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ചേച്ചി, അതങ്ങനെ പോവട്ടെ എന്ന്. പക്ഷെ നമുക്കൊരു വിഷമം, എനിക്ക് അച്ഛനായാലും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ആകെ ആ സമയത്താണ് നമ്മളത് കൊടുക്കുന്നുള്ളൂ അവറ്റങ്ങൾക്ക് ഒരിത്തിരി ഭക്ഷണം. അപ്പോൾ ഭക്ഷണം കിട്ടാനൊന്നും കെടുക്കണവരല്ലാട്ട് അവർ, എന്നാലും നമ്മളുടെ ഒരു തൃപ്തിയും കൂടി വേണ്ടേ ഒരു വീട് പണിയുമ്പോൾ. അപ്പോൾ അത് കൊടുക്കാൻ തൊട്ടായാലെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ചോറ് നമ്മളിത് അവിടെ അടപ്പത്ത് ഇട്ട് വേവിച്ച് ആക്കാൻ, അപ്പോൾ സുജമോള് വരുമ്പോൾ അത് കൊണ്ടുവരും. അപ്പോൾ കറികൾ ഞാൻ കടയിൽ വെച്ചിട്ട് അങ്ങോട്ട്, നമ്മുടെ കടയിൽ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ, രണ്ട് സ്റ്റോപ്പാണ് ഉള്ളത്. വിളിച്ചാലും സുജിമോന് ഓടി വരാൻ പറ്റും, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടാക്കി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കറികളൊന്ന് രണ്ട് മൂന്ന് തരം കറികൾ മതി, അത്ര ഇതായിട്ടില്ലെങ്കിലും നമ്മളുടെ ഒരു തൃപ്തിക്ക് അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ശരിയാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടയിലേക്ക് പോവാണ്, ഇവർ ചോറും കൊണ്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഇവർ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ എനിക്ക് നേരത്തെ പോകണം കടയിലേക്ക്. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ കടയിലത്തെ ചിക്കൻ തിരക്കൊക്കെ കഴിഞ്ഞ് കറികളൊക്കെ വെച്ച് ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വാർക്കേരെ മറ്റ് ഭാഗങ്ങളും കുറച്ച് ഭാഗങ്ങളും എന്തൊക്കെ കാണിക്കില്ലെന്നുള്ളത് ഞാനും കുറേ നാളായി കണ്ടിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ അതെ, അച്ഛൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കാണ് മോള്, എന്താ അച്ഛൻ്റെ. അപ്പോൾ അച്ഛൻ്റെ കണ്ണ് ദൈവ ഒരെണ്ണത്തിൽ നന്നായി ചെറുതായിട്ടിരിക്കുക കേട്ടാ. എന്നിട്ടേ ഉണ്ടായി ചേട്ടാ? അപ്പോൾ അതെ കമ്പി കൊണ്ടതാണ്. അപ്പോൾ അതെ ഇവിടെ കണ്ടാ, ശരിക്കും പറയണമെന്ന് ചോദിച്ചാൽ ഒരു തുണ്ടും കൂടി നീങ്ങിങ്ങനെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാണ് കേട്ടാ. പക്ഷെ അത് ഇവിടെ ആയിട്ട് നമ്മൾ കുറച്ച് പൊട്ടി കണ്ണ് കമ്പി പെട്ടെന്ന് ഇങ്ങനെ തെറിച്ചു എന്ന് പറയണ അച്ഛൻ. അപ്പോൾ അത് ഇന്നലെ തൊട്ട് മരുന്ന് ഒഴിക്കുന്നുണ്ട്. കണ്ണ് ഭയങ്കരമായിട്ട് ചെറു, അല്ലെങ്കിൽ ചെറിയ കണ്ണ്, അപ്പോൾ ഒന്നും കൂടി ചെറുതായി കണ്ണ്. ഇതാണ് പൊട്ടിയ സ്ഥലം, പണിക്ക് പോവാണ് നല്ല ഇട്ടാ. കണ്ണ് അത്രയ്ക്ക് അങ്ങോട്ട് അത്ര ഒത്തിരി വേന കുറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ. അതെ അപ്പോൾ നമുക്ക് കടയിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ കടയും ഈ വീടിൻ്റെ കാര്യങ്ങളും നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ തന്നെയാണ് അമ്മ എല്ലാ പ്രാവശ്യവും കാണിക്കുന്നത്. എല്ലാ പിന്നെ കുറേ ടൂറ് പോലോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. പലർക്കും കണ്ടൻറ്റോള് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ എന്നും ചെയ്യുന്നത് കൊണ്ടേ. പക്ഷെ എന്നൊരേ ചെയ്യലുകളാണ് നിങ്ങൾ കാണുന്നതെന്ന് മാത്രം. അപ്പോൾ എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നതെന്നറിയാം. അപ്പോൾ ഫേസ്ബുക്കിലും എൻ്റെ വീഡിയോസുകൾ വരാറുണ്ട്, യൂട്യൂബിലും വരാറുണ്ട്. അപ്പോൾ എല്ലാം ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങളെല്ലാവരും കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതൊരു അനുഗ്രഹം കൂടിയാണ് എനിക്കിപ്പോൾ. ഓരോ കമൻറ്റുകൾ കണ്ടു, ഒരു വീട് ഞങ്ങൾക്ക് പണിത് തരുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കമൻറ്റ്. അതിനുള്ള അതൊന്നും നമുക്കായിട്ടില്ല. നമ്മൾ അമ്മ വളരെ അമ്മയുടെ വീട് തന്നെ കണ്ടിട്ടില്ലേ, ഞാൻ ഈ 10-35 കൊല്ലം മുന്നേ പണിത വീടാണത്. അതിപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. മക്കൾക്ക് രണ്ടാൾക്കും ഒരേ വീടുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു, അത്രമാത്രമേ ഉള്ളൂ. അതിൽ സ്ത്രീ അവരുടെ ലെവലിൽ ഇത്തിരി നല്ലൊരു വീട് വെക്കണം എന്ന് അവർക്ക് തോന്നി. ഭാഗ്യനും അത് തോന്നി. ഇപ്പോൾ സുജമോളും സുജിമോനും വളരെ ഒരു ചെറിയൊരു വീട്, സാധാരണ ഒരു വീടാണ് വെക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഒന്ന് ഇതാക്കിയിട്ട് കുറേ കാലം അവൾ വളരെ ബുദ്ധിമുട്ടിലാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു വീട് അങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് പണിത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലാണ്ട് നമ്മൾ ലാവിഷായിട്ട് ഒത്തിരി കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരല്ല. ഞാനായാലും എൻ്റെ ഫാമിലി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അച്ഛനൊക്കെ ഇപ്പോഴും ഇത്രയും നട്ടപ്പറ വെയിലും കൊണ്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളുടെ കയ്യിൽ കുറേ കാശൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ വിചാരിക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം ചോദിക്കാനായിട്ട്. അത് എൻ്റെ ഒരു അപേക്ഷയും കൂടിയാണ് കേട്ടോ. അപ്പോഴേ
അപ്പോൾ മീൻ അടിച്ചുകൊണ്ട് വന്നതാ വെള്ളിച്ചിട്ട് ഇവിടെ ഇച്ചിരി തിരക്കണേ. അപ്പോൾ ഒരു പൂവാ നിൽക്കാം മൊക്കോ. അവളും ചുരുമുളും എൻ്റെ ചോറൊക്കെ ആയി. കേര കേരയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ, നല്ല കഷ്ണം നല്ല മീനാണ്. ആ അപ്പോൾ ചോറ് വന്നു ഇത്തിരി തിരക്കണേ. അപ്പോൾ ഞാൻ കഞ്ഞി ചോറ് വെച്ചിട്ട് വീണ്ടും ബില്ലിൻ്റെ അടുത്ത് തന്നെ പോയി. അപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ നേരം വൈകി. അപ്പോൾ നേരം വൈകുമ്പോൾ ഞാൻ കൊള്ളിയുടെ പെട്ടെന്ന് നന്നാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് മാത്രമുള്ള ഉപ്പേരി ആക്കാൻ പോവാണ്. അപ്പോൾ കൊള്ളി ഇത്രയും നിൽക്കാട്ട. അത് നമുക്ക് പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് വേവും ചെയ്യണം. നല്ല കൊള്ളിയല്ല ഉണ്ണിമോള് ഒന്നും വരുന്നുണ്ട് കേട്ടോ, കട എനിക്ക് ഉണങ്ങാണ്ട് വരും. ചൂഷ കഴിഞ്ഞിട്ടൊന്നും വരാണ് പാവം പാവം തോന്നും. നല്ലവർക്ക് നല്ലതാ കുട്ടികൾക്ക്. മാമനത് കാരണം ഭയങ്കര കാര്യമാണ്. കണ്ടമാനം പണിയൊന്നും എടുക്കണമെന്നില്ല, കേരളത്തിലിരിക്കുക അങ്ങനെ ബാലവേലയല്ലേ, ജയിക്കാൻ പാടില്ലാത്തതാ. പക്ഷെ ആ ക്യാഷിലപ്പിരുന്നൊന്ന് ഇന്ന് പഠിച്ച അവനെ കടയല്ലേ, പണിക്ക് പോണതല്ലല്ലോ. അപ്പൊതേ എൻ്റെ മോള് വരുന്നുണ്ടാ, എങ്ങടോ പോവാ ചൂട്ടുണ്ടാ. കുറച്ച് ഇടിച്ച പൊടിയും അല്ല കുറച്ച് നൈസ് പൊടിയും കുറച്ച് ഇടിച്ച പൊടിയും കുടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസം. ഇപ്പഴാട്ടാ അരമണിക്കൂറായി വന്നിട്ട്. എന്റെ മോള് വന്നില്ലേ കൊറച്ച് നേരത്തെ? ഇപ്പഴാണ് അമ്മമ്മേനെ കാണാൻ വരുന്നത്. വേറെ വല്ല കുട്ടികളാണെങ്കിൽ അമ്മമ്മേനെ കാണണം എന്ന് പറഞ്ഞു വന്നു. അത് ഞാനേ ഒരു എനിക്ക് വാങ്ങി ഈ വെളിച്ചെണ്ണേലല്ല, ഞാനേ കുറച്ച് ഉള്ളി അങ്ങോട്ട് ഇടും. അപ്പോഴേ ഉള്ളിയൊക്കെ ഒരുവിധം മൂട്ട് വരുമ്പോ ഞാൻ മിളകും പൊടി ഇരുത്തിരി കളർ നമ്മുടെ കൂട്ടാനിൽ വേണമെന്ന് വിചാരിച്ച ഒരു ചോപ്പ കളർ വേണമെന്ന് വിചാരിച്ചാൽ ഒരു തുണ്ട് മിളക് പൊടി കൂടെ ഇടുക. എന്നിട്ട് അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഓ ചൂടും കിട്ടാം. കരിയാൻ പാടില്ലാത്ത ഉപ്പും ഒരു നല്ല കളർ കിട്ടണമെങ്കിൽ നല്ല കളറിൽ തന്നെ ഒഴിക്കുന്നത്. ഒത്തിരി ഒരു കളർ ഇതായി, നല്ല ചുമന്ന കളറിലിരിക്കും. ഒത്തിരി ചോപ്പ് പോയി എൻ്റെ വേണ്ട. അപ്പം ഞാൻ കാരറ്റ് ഉപ്പേരി വയ്ക്കാനെടുത്തോട്ട് വന്നതാ. അപ്പിണ്ട് മോൻ പറയുന്നത് ചോറിന് നേരമായി തോന്നുന്നു. വേഗം മീൻകറിയും പപ്പടവും ഇതൊക്കെ കൂടി ഉപ്പേരി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്തയക്കാന്ന് വിചാരിച്ചതാ. അപ്പം ഞാൻ ബിജുവിനൊന്ന് വിളിച്ചു നോക്കി എപ്പോഴാണ് ചോറിനാന്ന്. 2 മണിക്കൂർ എൻ്റെ ചോറിനുള്ളൂ. അവർ വാർക്കാൻ വാർത്ത കഴിഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാവോ അതൊന്നും ഞാൻ ചോദിച്ചില്ല. കുറച്ച് നേരം പിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സമയമുണ്ടല്ലോ. അതേ ഭയങ്കര പൊടിയാ. അപ്പം മോരും കൂടുന്നുണ്ട് എൻ്റെ ബിന്ദു. അപ്പോൾ ഞാൻ മോരുമുള്ള കട്ടുന്നത് ഇറങ്ങിയിട്ട് നല്ല പുളിയുള്ള തൈരായിട്ടത് റുബ ചെറിയ കഷ്ണം ഇഞ്ചി ാല് ഉള്ളി ഒക്കെ അങ്ങോട്ട് ഈ വെള്ളം കൂട്ടി അങ്ങോട്ട് അടിച്ച് ഈ മദ്യയിലൊക്കെ ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. അവർക്ക് നല്ല ഇഷ്ടം. എട്ട് മല്ലിയാലും കൂടി ഇടാം. ഈ നാരകത്തിൻ്റെ അരിയില് ഇവിടെ ചെറു നാരങ്ങയുടെ ഇല അതൊക്കെ കാട്ടിക്കൊള്ളിയാട്ടാ. ഞങ്ങൾ പണ്ട് എന്നിട്ടാന്നാ മോരൊന്നും ഉണ്ടാവില്ല. എന്നാലും പച്ചവെള്ളത്തില് വെറുതെ മുളകും നാരകത്തിൻ്റെ അരിയും നന്നായി ചതച്ചിടും. എന്നിട്ട് തിരിപ്പിടും, ഇത് കുടിക്കും. നല്ല രസാ. നാരകത്തിൻ്റെ അല്ല വല്ല കൊടുക്കുന്നത് ചോദിച്ചൊന്ന് കുടിച്ചു നോക്കി. അങ്ങനെ തിരുമണം നല്ലവണ്ണം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ആ പശയൊക്കെ ഇതിങ്ങനെ പിടിക്കുമ്പോഴേ കൂടിയോന്ന് ശംസിക്കും.
ഹായ് പറഞ്ഞ ചേച്ചിയേ. ഇനി നമ്മുടെ മാങ്ങയൊക്കെ ഞാൻ ഇതാക്കിയെടുത്തു. ഇനി അപ്പൊ നമുക്ക് നമ്മുടെ സാറൊന്ന് ശരിയാക്കാം. സാറൊന്ന് ശരിയാക്കാം, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കേട്ടാ. കടപടാമോ? കടുകിടക്കിട്ട് കടുകിടാണ്ട് കടുക് തൊലി കളഞ്ഞിട്ടത് അങ്ങനെ മുളക് പൊട്ടിച്ചിട്ടിട്ട് അത് കുറച്ചതേ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ അല്ല തെങ്ങിൻ ചുറുക്ക കണ്ടാ. എന്നിട്ടാ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? തെങ്ങിൻ ചുറുക്ക കള്ള് കള്ളിന്ന് ഉണ്ടാക്കണതാ, തെങ്ങിൻ കള്ളിന്ന് ഉണ്ടാക്കണത് കണ്ടാ. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നതായിട്ടോ നമ്മുടെ കടയിലുള്ളതാ ശുദ്ധമായ അരികമായ അച്ചാറാ. ഇത് അച്ചാറ് കൂടി കേട്ടാ. അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ചിങ്ങനെ വന്നപ്പോൾ നമ്മുടെ അങ്ങനെ അരിട്ട് അവിടെ ഇളക്കിയിട്ട് ഇങ്ങനെ സൂപ്പർ അച്ചാറായിട്ട് കിട്ടുന്നത്. അപ്പം അതേ അച്ചാറ് അങ്ങനെ റെഡി ആയിട്ടാ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് പകർത്തട്ടെ. ചോപ്പറിലിട്ട് ഞാൻ ആക്കാം. ഞാൻ അരിയാറാണ് പതിവ്, പക്ഷേ ഇന്ന് നേരം ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ അവിടേക്കുള്ള ഉപ്പേരി മാത്രമേ ആക്കുള്ളൂ. ഇവിടെ കാലത്ത് നമ്മൾ കൊള്ളി വെച്ചത് ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പം ഇത് അവിടേക്കുള്ളത് മാത്രം മതി. രണ്ട് തരി കടുക്, പച്ചമുളക് വേപ്പിൻ്റെ അല്ല കടുക് പൊട്ടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ചോന്നുള്ളി കൂടിയിട്ട് കൊടുക്കാം. ഒരു ഇത്തിരി ഇടിച്ച പച്ചമുളക് കേട്ടാ. ഇവിടെ പാക്കറ്റ് ആയിട്ടുണ്ട് നമ്മളോട്, ഒരു പാക്കറ്റ് എടുത്ത് വെച്ചതാ. ഇതായിരിക്കും നമ്മുടെ കഴുകി വെച്ച നമ്മുടെ നാളികേരം ചരുകി വെച്ചത്. അത് കൊടുക്കുക. നന്നായി വയ്ക്കുക. അപ്പോൾ ഉപ്പേരി അവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ പപ്പടം വറുത്ത് എടുക്കാം. കൈ പിടിക്കാതിങ്ങ പൊട്ടിട്ടവിടെ കൂടി. അങ്ങനെ വേ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട് ഇവിടെ ഇങ്ങനെ ഇത്രയ്ക്കായി കണ്ട മുകളിൽ കളിയിരുന്ന് പണിയെങ്കിൽ. ഓ കണ്ണ് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാക്കി നിർത്തിയിരിക്കുകയാണ് ഫ്രണ്ടൊക്കെ. ഫ്രണ്ട് ഇതാണ് നമ്മളെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ വീട് വയറിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടാ. ഇത് ഇവിടെ മാത്രമൊന്നും ഉണ്ടല്ലോ അടി കൂടിയുള്ളോ. പൈപ്പിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ. ഇതൊരു റൂം. റൂമുകളൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്, തീരെ ചെറുതല്ല. എന്നാൽ അത്ര വലിയ ഇതല്ല. ഇവിടെയാണ് നമ്മൾ കാണാത്ത സ്ഥലം. ദേ വിജയേട്ടൻ അവിടെ വിജയേട്ടനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാലും അവിടെ ഇവിടെയൊക്കെ തുമ്പൊക്കെ കാണും, ലാസ്റ്റ് കാണിക്കും. അങ്ങനെ ഇപ്പോൾ പെരേനെ ഒരു ഔട്ട്ലൈനൊക്കെ ശരിയായി നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. അത്രയ്ക്ക് ആയല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങി. നിങ്ങളും കണ്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ, വീട് പണിയുടെ വിശേഷങ്ങൾ. എല്ലാവരും എല്ലാവിടത്തും ഇരുന്നിട്ട് എന്നോട് ചോദിക്കും എത്രയായി എത്രയായി എത്രയായി, ശുചിമൂൾക്കൊരു വീട് വേണം ശുചിമൂൾക്കൊരു വീട് വേണമെന്ന് എല്ലാവരും പറയാറുണ്ട്. അമ്മയുടെ പോലെയും അച്ഛൻ്റെ പോലെയും ഞങ്ങളുടെ എല്ലാവരുടെ പോലെയും നിങ്ങളും ആഗ്രഹിക്കില്ല അടന്നറിയാം. ഒരുപാട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും കഷ്ടപ്പെടുക. അപ്പം അതുപോലെയൊക്കെ ആഗ്രഹങ്ങളുള്ളവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. താൻ പാതി ദൈവം പാതി എന്നല്ലേ പറഞ്ഞു നോക്കണം. അപ്പം നമ്മൾ തിരിയങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങി. അപ്പം ഭാഗ്യം ബാക്കിയുള്ളത് നമ്മൾ ദൈവം അനുഗ്രഹിച്ച് നമ്മൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പാട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. കയറി എന്ന് പറഞ്ഞപ്പോൾ വലിയ ഇതായി എന്നല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷങ്ങളല്ലേ. അങ്ങനെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, മക്കൾക്കൊക്കെ വീടുണ്ടാവാല്ലേ കല്യാണം ആവാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ല സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാ. അപ്പോൾ അതേപോലെ ഓരോന്ന് കഴിയുമ്പോൾ അമ്മയ്ക്കും നല്ല സന്തോഷം ഉണ്ടാവും, നിങ്ങൾക്കും നല്ല സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ.